തന്റെ അമ്മയായ മോണിക്ക പുണ്യവതിയെക്കുറിച്ച് അഗസ്റ്റിൻ പറഞ്ഞു, എനിക്ക് ദൈവത്തെ ഇത്രമാത്രം സ്നേഹമുള്ള ഒരു പിതാവായി അറിയാനിടയായത് ഈ ഭൂമിയിൽ ഇങ്ങനെ എനിക്കായി കരുതിയ ഒരു അമ്മയുള്ളതുകൊണ്ടാണ്. ഇന്നലെ വിശുദ്ധ മോണിക്ക, ഇന്ന് അവരുടെ കണ്ണീരിന്റെ പുത്രൻ വിശുദ്ധ അഗസ്റ്റിന്റെ തിരുനാൾ. അൾജീരിയയിലെ ഹിപ്പോയിൽ ജനിച്ച സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായക വ്യക്തിത്വങ്ങളിലൊന്നായി മാറിയ വിശുദ്ധ അഗസ്റ്റിൻ തന്റെ ജീവിതവീതിയുടെ പകുതി വഴിയും അബദ്ധസഞ്ചാരം ചെയ്തു. എന്നാൽ തിരിച്ചുവന്ന് ബാക്കി പകുതി പറഞ്ഞറിയിക്കാനാവാത്ത സ്നേഹത്തിലും പ്രായശ്ചിത്തത്തിലും നടന്നു തീർത്തു എന്നും പറയേണ്ടിയിരിക്കുന്നു. കൃപയെയും സമാധാനത്തെയും ഇന്നലെ പറഞ്ഞു നിർത്തിയതുകൊണ്ട് ഈ വിശുദ്ധനെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയട്ടെ. ദൈവകൃപയെക്കുറിച്ച് നമ്മെ ഏറ്റവും സമഗ്രമായി പഠിപ്പിച്ച, പല വേദവിപരീതങ്ങളെയും നേരിട്ട അത്യന്തം ജ്ഞാനിയും സുസമ്മതനുമായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ. അതിനാൽ ഈ പുത്രനെ കൃപയുടെ മൽപ്പാൻ, ഡോക്ടർ ഗ്രാസിയെ എന്ന തിരുസഭാ മാതാവ് വിളിക്കുന്നു. കൃപകളെ അവഗണിക്കുന്നത് കൊണ്ട് തന്നെയാണ് കൊറിന്ത്യൻ സഭയിൽ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുന്നതും ഹൃദയങ്ങൾ അകലുന്നതും. ഇന്നലെ തിരുസഭയുടെ വിശുദ്ധി, അപ്പുസ്തോലികത, സാർവത്രികത എന്നീ ലക്ഷണങ്ങളെ നാം കണ്ടെത്തിയെങ്കിൽ, ഇന്ന് പ്രഥമവും കാതലുമായ ഏകത്വം, ഐക്യം എന്നീ ലക്ഷണത്തിലേക്ക് ശ്ലീഹ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 1 കൊരിന്ത്യോസ് 1:10. തന്റെ ആമുഖ സംഭാഷണം കഴിഞ്ഞ ഉടനെ ശ്ലീഹ കൊറിന്ത്യൽ നടമാടുന്ന അനൈക്യത്തെ രേഖപ്പെടുത്തുന്നു. ഇന്ന് നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോഴും ഈ ഒരു അനൈക്യം എന്ന യാഥാർത്ഥ്യത്തെ കണ്ടുമുട്ടും. എണ്ണ കരുതിയവരും കരുതാത്തവരും, 10 കന്യകകളുടെ ഒറ്റക്കെട്ടിനെ അത് പകുത്തെറിയുന്നു. അനൈക്യം ഉടലെടുക്കാൻ പല കാരണങ്ങളുണ്ടാകാം. അഹങ്കാരം, അശ്രദ്ധ ഒരു വശത്തുണ്ടെങ്കിൽ, മറുവശത്ത് അനുരഞ്ജന ശ്രമമോ ക്ഷമയോ ഇല്ലാത്തതും ഈ വിടവുകളെ വലുതാക്കാൻ ഇടയാക്കുന്നു. 2 കൈ ചേർത്തടിക്കാതെ ശബ്ദമുണ്ടാകില്ലല്ലോ. ചിലപ്പോൾ അകന്നു പോയവർ, അബദ്ധസഞ്ചാരികൾ, മുന്നറിയിപ്പുകളെ അവഗണിച്ചതാകാം. അല്ലെങ്കിൽ ആരും അവർക്ക് മുന്നറിയിപ്പ് നൽകി കാണില്ല. ഇനി അഥവാ മുന്നറിയിപ്പ് നൽകിയാൽ തന്നെ അത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള ക്ഷമ കാണിച്ചും കാണില്ല. എന്തുതന്നെയായാലും ആ അകൽച്ചയും ആസന്നമായ നാശനഷ്ടവും എല്ലാവർക്കും വേദന ഉളവാക്കും. നഷ്ടപ്പെട്ടു പോകാതെ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ അഗസ്റ്റിനും അവന് നാശത്തിന് വിട്ടുകൊടുക്കാതെ അനുഗമിച്ച മോനിക്കായും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും ഒരു മാതൃകയാകണം. ഇന്ന് കൊറിന്ത്യരോട് അതിനാൽ ശ്ലീഹ അപേക്ഷാപൂർവം ബോധിപ്പിക്കുകയാണ്. പാരാക്കാലോ, ഒരു കൂടപ്പിറപ്പിന്റെ സ്വരമാണത്. തർക്കത്തിന്റെയും വാക്പോരുകളുടെയും ഭൗതിക വിജ്ഞാനത്തിന്റെയും പ്രസംഗ പാഠവത്തിന്റെയും ബലത്തിൽ കൊറിന്ത്യർ അംഗീകാരവും സ്ഥാനവും നേടിയെടുക്കാനും സ്വന്തം നിലപാടുകൾ ഉറപ്പിക്കാനും കിടമത്സരം ചെയ്യുകയാണ്. പറഞ്ഞു പറഞ്ഞ് നമുക്ക് ഏത് സത്യത്തെയും വളച്ചൊടിക്കാമല്ലോ. എന്നാൽ പൗലോസ് ഈ ലൗകിക മനോഭാവത്തിനെതിരെ സമരകാഹളം മുഴക്കുകയാണ്. എവിടെ ജ്ഞാനികൾ? എവിടെ നിയമവിദഗ്ധർ? എവിടെ ഈ യുഗത്തിന്റെ താർക്കികൻ? ലൗകിക വിജ്ഞാനത്തെയും ശേഷിയെയും ദൈവം നിഷ്പ്രഭമാക്കിയില്ലേ? മനുഷ്യന്റെ ആലോചനയും കർമ്മകുശലതയും കൊണ്ടല്ല ലോകം നിർമ്മിക്കപ്പെടുന്നതും നിലനിൽക്കുന്നതും. അത് ദൈവത്തിന്റെ കൃപയുടെ പരമാധികാരത്തിലാണ് നിലകൊള്ളുന്നത്. അടയാളം തേടുന്ന യഹൂദരും തർക്കത്തിന് മൂർച്ച കൂട്ടുന്ന ഗ്രീക്കുകാരും കൃപയുടെ ഈ പടർച്ചയും അളവില്ലാത്ത സാന്നിധ്യവും കാണാതെ പോകുന്നു. ലോകത്തിന്റെ താർക്കികരും വൈജ്ഞാനികരും വിലയില്ലാത്ത ബോഷത്വമായി തള്ളിക്കളഞ്ഞ കുരിശിന്റെ മഹത്വമാണ് ദൈവം തന്റെ ശക്തിയുടെ അടയാളമായി ഉയർത്തിയത്. വിശുദ്ധ ജോൺ ക്രിസോസ്തം പറയും, തത്വജ്ഞാനികൾ എത്രയൊക്കെ സുന്ദരമായ ആശയങ്ങൾ അവതരിപ്പിച്ചാലും അവർക്ക് ലോകത്തെ മുഴുവൻ നവീകരിക്കാനാവില്ല. ഏതാനും പേർ അവരെ കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ നിസ്സാരരെന്ന് കരുതുന്ന അപ്പോസ്തലർ ദൈവനീതിയെയും ദൈവവിധിയെയും കുറിച്ച് പഠിപ്പിച്ചപ്പോൾ അത് സർവർക്കും മാനസാന്തരത്തിലേക്കുള്ള മാർഗമായി. അഗസ്റ്റിനും ഇതുപോലെ ആ യുഗത്തിന്റെ ഒരു താർക്കികനും തത്വജ്ഞാനിയുമായിരുന്നു തന്റെ മാനസാന്തരത്തിന് മുൻപ്. കോൺസെന്റിയൂസ് എന്നൊരാൾക്ക് വിശുദ്ധ അഗസ്റ്റിൻ എഴുതിയ ഒരു കത്തിൽ ഈ വചനഭാഗത്തെ ആധാരമാക്കി പറയും, ഒരു കാരണവശാലും അക്കാലത്തെ താർക്കികരും താത്വികരും ഈ സുവിശേഷത്തെ സ്വീകരിക്കില്ല. കാരണം അവർ സത്യത്തെ തേടുന്നവരാണെന്ന് തോന്നിച്ചിരുന്നെങ്കിലും സത്യത്തിന്റെ വികലമായ അനുകരണങ്ങളെ മാത്രമാണ് അവർ തേടിയിരുന്നത്. അവർ തങ്ങളെയും മറ്റുള്ളവരെയും വഞ്ചിച്ചു. അക്കാലത്ത് ഗുരുക്കന്മാർ നാട്ടുകാർ മുഴുവൻ കേൾക്കാനായി ചില ആശയങ്ങൾ പഠിപ്പിച്ചിരുന്നു, പരസ്യ പ്രബോധനങ്ങൾ, എക്സോട്ടറിക് ടീച്ചിങ്. എന്നിട്ട് വളരെ അടുത്ത ശിഷ്യർക്ക് മാത്രം പകർന്നു കൊടുത്തിരുന്നു ചില ഗൂഢജ്ഞാനങ്ങൾ, എസോട്ടറിക് ടീച്ചിങ്സ്. കൊറിന്ത്യർക്ക് ഇതേ മനോഭാവമാണ്. അവർ പൗലോസിനോട് ഇടറുന്നതിന്റെ ഒരു പ്രധാന കാര്യവും ഇതുതന്നെ. അവർ കരുതുന്നത് കുരിശ് ഒരു ബാഹ്യ പ്രബോധനം, എക്സോട്ടറിക് ടീച്ചിങ് മാത്രമാണ്. ക്രിസ്ത്യാനികൾ കുരിശിന്റെ ആൾക്കാരാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് പറഞ്ഞും കേട്ടും മടുത്തു. ഇനി വല്ല ഗൂഢജ്ഞാനവും പകർന്നു നൽകാനുണ്ടോ എസോട്ടറിക്? ശ്ലീഹ പറയുന്നു, ക്രിസ്ത്യാനി അകവും പുറവും കുരിശാണ്. ദൈവത്തിന്റെ സർവ്വപദ്ധതിയും കുരിശിലാണ്. അവന്റെ ജ്ഞാനത്തിന്റെ സമ്പൂർണ്ണ അടയാളമാണ് കുരിശിലൂടെ സംജാതമായ രക്ഷ.
ഇതിൽ പരം ദൈവിക രഹസ്യം മനസ്സിലാക്കാൻ യാതൊരു ഗൂഢമാർഗവും കുറുക്കുവഴിയുമില്ല. എന്നാൽ അവർക്ക് അതത്ര സ്വീകാര്യമായില്ല. ദൈവത്തെയും അയൽക്കാരെയും ഹൃദയപൂർവ്വം സ്നേഹിച്ചാൽ തന്നെ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ വിചാരിക്കും അതിപ്പോൾ ആർക്കാണ് അറിയാത്തത്. എന്നാൽ ഏഴാം കടലിനക്കരെ ഒരു മാമല മുകളിൽ തൊട്ടുമുത്തിയാൽ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അതിനുള്ള ശ്രമങ്ങൾ എല്ലാ വർഷവും ചെയ്തേനെ. അതുകൊണ്ട് തന്നെ നമ്മളും ഈ കൊരിന്ത്യരും തമ്മിൽ അല്പം ഒരു വ്യത്യാസമേ ഉള്ളൂ. അവർ 2000 വർഷം മുൻപ് ജീവിച്ചിരുന്നവരാണ് എന്ന് മാത്രം. ഗൂഢജ്ഞാനത്തിലൂടെ ദൈവത്തെ കണ്ടെത്താം എന്ന അബദ്ധവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വേരോടിയ ആദ്യകാല വേദവിപരീതങ്ങളായിരുന്നു ജ്ഞാനവാദം, നോസ്റ്റിസിസം. നമ്മുടെ ഇക്കാലത്തും അത് വിശുദ്ധിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ വികലമാക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പായുടെ ഗൗദേത്തെ എത് എക്സുൽത്തേത്തെ എന്നൊരു ചാക്രിക ലേഖനം വ്യക്തമാക്കുന്നുണ്ട്. ജ്ഞാനം മാത്രം മതി, ദൈവകൃപ വേണ്ട എന്ന പഠനം. അതിന്റെ ഒരു മറുപുറം പോലെ പെലാജിനിസം എന്നൊരു വേദവിപരീതവും. എത്രയൊക്കെ നന്മ ചെയ്താലും ദൈവകൃപ നമ്മെ രക്ഷിക്കാൻ പര്യാപ്തമല്ല എന്ന് അത് വാദിക്കുന്നു. ഇതിന് രണ്ടിനെയും തന്റെ ജീവിതവും പ്രബോധനവും കൊണ്ട് എതിർത്തവനാണ് വിശുദ്ധ അഗസ്റ്റിൻ. ദൈവകൃപയുടെ സഹായം ലഭിക്കാത്ത ഒരിടത്തേക്കും ദൈവനിശ്ചയം നമ്മെ കൊണ്ട് നിർത്തില്ല, അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് കൊരിന്ത്യരുടെ ഇടയിൽ ശ്ലീഹ കണ്ടെത്തിയതും ഇങ്ങനെ ദൈവകൃപയെ നിഷ്പ്രഭമാക്കുന്ന പഠനങ്ങളും വിശ്വാസങ്ങളും ജീവിതരീതികളുമാണ്. വളരെ ശ്രേഷ്ഠരായ ചുരുക്കം ചിലർക്ക് മാത്രമേ ദൈവത്തെ കണ്ടെത്താനാകൂ എന്ന വികല വിശ്വാസം. ഒരു പഴയ ഇറാനിയൻ മതമായിരുന്നു മനിക്കൈനിസം. ഇങ്ങനെയൊരു ജ്ഞാനവാദം തന്നെയായിരുന്നു അതും. വിശുദ്ധ അഗസ്റ്റിൻ ക്രിസ്ത്യാനിയാകുന്നതിനു മുൻപ് ഈ മതത്തിലായിരുന്നു ജീവിച്ചിരുന്നതും. ആത്മീയമായ വേർതിരിവുകൾ കൊണ്ട് മനുഷ്യ മനസ്സിൽ വേലിക്കെട്ടുകൾ തീർത്ത് ശരീരവും ദ്രവ്യവും പാപമെന്ന് പഠിപ്പിച്ച് ദൈവത്തെ അറിവുകൊണ്ട് മാത്രം നേടാനാകും എന്ന് തെറ്റിദ്ധരിപ്പിച്ച മനിക്കേനിസം. അതിന്റെ സ്ഥാപകൻ മാനി ബുദ്ധിസം, പാഴ്സി മതം, ക്രിസ്തീയത എല്ലാം കൂട്ടിക്കുഴച്ചുണ്ടാക്കിയ ഒരു നിഗൂഢാചാരമായിരുന്നു അത്. മാനിയുടെ അഭിപ്രായത്തിൽ ക്രിസ്തുവിന്റെ കുരിശുമരണം നമ്മെ രക്ഷിക്കാൻ അപര്യാപ്തമായിരുന്നു. പിൽക്കാലത്ത് താൻ ഒരിക്കൽ പിൻചെന്തിരുന്ന ഈ അബദ്ധവിശ്വാസങ്ങളുടെ എല്ലാം വ്യർത്ഥത വിശുദ്ധ അഗസ്റ്റിൻ തുറന്നുകാട്ടുന്നുണ്ട്. ഓ പുരാതനവും നവീനവുമായ സൗന്ദര്യമേ, നിന്നെ അറിയാൻ ഞാൻ എത്ര വൈകി. ഒരു പുതു കീർത്തനം പോലെ അഗസ്റ്റിൻ പാടുകയാണ്. ഇന്ന് 33-ാം സങ്കീർത്തനവും പുതിയ മനുഷ്യരുടെ പുതിയ ഗീതമാണ്. 1-ാം വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു, നീതി, സദേക, നീതിനിഷ്ഠ, യാഷർ ഉള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കുക അഭികാമ്യമാണല്ലോ. ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യർക്കുള്ള അതേ ഗുണങ്ങൾ തന്നെയാണ് ആ സ്തുതിയുടെ പാത്രമായ ദൈവത്തിനുമുള്ളത് എന്ന് 5-ാം വാക്യം വിവരിക്കുന്നു. യാഷാർ, നീതിനിഷ്ഠ, നീതി, സദേക, ന്യായം, മിഷ്പാത്, വിശ്വസ്തത, അമൂന, കരുണാർദ്ര സ്നേഹം, ഹെസദ്. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവച്ഛായ വീണ്ടും വീണ്ടും വിടരുകയാണ്. ദൈവത്തിന്റെ ക്രമത്തിനൊപ്പിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തിലെ ദൈവക്രമത്തെയും മനസ്സിലാക്കി ഹൃദയൈക്യവും നീതിയും സ്നേഹവും അവിടെ വാരി വിതരാനാകൂ. 32-ാം സങ്കീർത്തനത്തിന്റെ അന്ത്യം പാപമോചനം നേടിയവർ ദൈവത്തെ സ്തുതിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു. അത് കേട്ടിട്ടാണ് സങ്കീർത്തനം 33 ഈ സ്തുതികൾ ഉതിർക്കുന്നത്. ദൈവം സുനിശ്ചിതമായ ശരണസങ്കേതമാണ്. അവൻ വിശ്വാസയോഗ്യനാണ്, ട്രസ്റ്റ് വേർത്തി ആൻഡ് റിലയബിൾ. ഇസ്രായേലിന്റെ വിശ്വാസത്തിന്റെ നിധാനവും ഇതുതന്നെ. സങ്കീർത്തനം 33:21 വരുന്ന ദൈവത്തിന്റെ വിശ്വാസയോഗ്യതയെ കുറിക്കുന്ന ബാത്താ എന്ന പദം തന്നെയാണ് 2 രാജാക്കന്മാർ 18:19 മുതൽ അസീറിയൻ സൈന്യാധിപനായ റബ്ഷേക്കായും ഉപയോഗിച്ചത്. നിങ്ങളുടെ ദൈവം വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്, അവനിൽ ശരണം വയ്ക്കരുതെന്നാണ് അവൻ പറഞ്ഞതെന്ന് മാത്രം. ദൈവത്തെ ശരണം പ്രാപിക്കുന്നവൻ ദൈവത്തെ പോലെ തന്നെ ഉറപ്പുള്ളവനാകും. വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞു, നിനക്കായി നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ മെനഞ്ഞു, നിന്നിലടങ്ങുവോളം അവ അസ്വസ്ഥമായിരിക്കും. വിശ്വാസയോഗ്യമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ചിത്രമാണ് 10 കന്യകകളുടെ ഉപമയിൽ. മണവാളൻ വരാൻ വൈകുന്നുവെന്ന് അവർക്കറിയാം. ആവശ്യമായ മുന്നറിയിപ്പുകൾ ലഭിക്കുന്നുമുണ്ട്. തിരികൾ കൊളുത്തേണ്ടതിന്റെ സാമൂഹിക പ്രാധാന്യവും അവർക്കറിയാം. വിവാഹഘോഷയാത്രയുടെ പ്രധാന ഭാഗമാണത്. വധൂവരന്മാരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിരിക്കുമല്ലോ ഇവിടെ ഈ യുവതികൾ. അവരെ ഏൽപ്പിച്ച കാര്യമാണ് ഈ ഘോഷയാത്ര മനോഹരമാക്കാൻ തിരികൾ സജ്ജീകരിക്കണമെന്നത്. എന്നാൽ അവർ ഗുരുതരമായ കൃത്യവിലോപം കാട്ടുന്നു. അവർ ഘോഷയാത്രയുടെ വരവേൽപ്പിന്റെ പകിട്ട് കിടത്തിക്കളയുന്നു. അവർ ആ വധൂവരന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തമായ വിവാഹാവസരം അലങ്കോലപ്പെടുത്തുന്നു. അത് വലിയ നാണക്കേടുളവാക്കുന്നു. അതുകൊണ്ടാണ് മണവാളൻ പറയുന്നത്, നിങ്ങളെ ഞാൻ അറിയില്ല, നിങ്ങൾ എന്റെ സ്നേഹിതരായിരുന്നെങ്കിൽ എന്നോട് ഈ ചതി ചെയ്യില്ലായിരുന്നല്ലോ. യേശുനാഥനാണ് മണവാളൻ എന്ന് എടുത്തു പറയുന്ന പുതിയ നിയമത്തിലെ അപൂർവമായൊരു പ്രസ്താവന കൊരിന്ത്യരോടാണ് ശ്ലീഹ ചെയ്തതും എന്ന് ഇവിടെ ചേർത്ത് വായിക്കണം. 2 കൊരിന്തോസ് 1:2. 10 കന്യകമാരും ഉറങ്ങിയിരുന്നു. പക്ഷേ
അതിൽ പകുതി പേർ ചെയ്യേണ്ടവ ചെയ്തിട്ടാണ് ഉറങ്ങി വിശ്രമിച്ചത്. വിശുദ്ധ അഗസ്റ്റിൻ പറയും, ഒടുക്കം ആ അറിയിപ്പ് വന്നു പാതിരാനേരം. ആരും ഓർക്കുകയോ നനച്ചിരിക്കുകയോ ഉണർന്നിരിക്കുകയോ ചെയ്യാത്ത ആ പാതിരാനേരം. ആരും ഒട്ടും തയ്യാറല്ലാതിരിക്കുന്ന ചില നേരങ്ങളുണ്ടല്ലോ, ആരും അവിടെ ഇളിഭ്യരായി പോകും. സൂക്ഷിച്ചാൽ നന്ന്. ദൈവത്തിന് തമ്മിലുള്ള വിശ്വാസത്തെ നാം നശിപ്പിച്ച് കളയുകയാണ്. അതുകൊണ്ടാണ് ആത്മശോധനയുടെ ശബ്ദത്തിൽ വിശുദ്ധ അഗസ്റ്റിൻ സുന്ദരമായി പ്രാർത്ഥിച്ചത്, ദൊമിനെ യേസൂസ് നൊവെറിം മേ നൊവെറിം തേ. കർത്താവായ യേശുവേ, ഞാൻ എന്നെ അറിയട്ടെ, ഞാൻ നിന്നെയും അറിയട്ടെ.